ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ ടി ടിപ്സ് കുക്കിംഗ് ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പൊടി കൊണ്ട് എങ്ങനെ കുറ്റിപ്പുട്ട് ഉണ്ടാക്കാമെന്നാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കപ്പപ്പൊടി, അത് ഞാൻ കപ്പ പച്ച കപ്പ ചെത്തി ഉണക്കി പൊടിച്ച പൊടിയാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി, അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് ചോറ്, ഇത് ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്കൊന്ന് മെല്ലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരക്കരുത്, ഒരു രണ്ട് കറ കറക്കിയാൽ മതി. ഇപ്പം നമ്മുടെ പൊടിവട റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് ആവശ്യത്തിന് ഞാനിത് ആ വറ്റിൽ നിന്ന് തന്നെ ഉണ്ടാവും. ഇനി വെള്ളം പോരായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്താണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു പുട്ടിൻ്റെ പരുവത്തിൽ നമ്മൾ സാധാ പുട്ട് ചുടുമ്പോൾ കുഴക്കണ ആ മാതിരി ആ പരുവത്തിലായിട്ട് കിട്ടണം. ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാനിവിടെ ഒന്ന് മിക്സാക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പുട്ടുപൊടി ഭാഗത്തിലായി വന്നിട്ടുണ്ട്. ഒന്ന് കൈക്കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം, ആ ലെവലിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് സവാളയാണ്, അത് ഞാൻ ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം വയന്ന് വന്നിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ചേർത്തു എന്ന് മാത്രം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ വയന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കന് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചത് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുത്താൽ മതി. ഇപ്പം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുത്തു. ഇപ്പം ഇനി നമുക്കിത് ഫില്ലിങ്ങൊക്കെ റെഡിയായി. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തേങ്ങയുടെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് പുട്ടുപൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയറായിട്ട് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഫില്ലിങ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഫില്ലിങ് വെക്കേണ്ടതുണ്ട്. വീണ്ടും 2 ടീസ്പൂൺ ഫില്ലിങ് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ പുട്ടുപൊടിയും കുറച്ച് തേങ്ങയും ഇട്ടുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം.
അതിനു വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കുറ്റി ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ കപ്പപ്പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ.